السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ധാരാളം ഖൈറും ബറക്കത്തും നിഅമത്തും ഐശ്വര്യവും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വെള്ളിയാഴ്ച ദിവസം നാം ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകളായിട്ടാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് ബൈത്ത് ഫത്വഹുൽ മുഈന്റെ ഷറഹായ ഇയാനത്തു ത്വാലിബീനിൽ രണ്ടാം വാല്യം 145-ാമത്തെ പേജിയിൽ അൻ സയ്യിദ് അബ്ദുൽ വഹാബ് അഷ്അറാനി നഫഅനല്ലാഹു ബിഹി, മഹാനായ സയ്യിദ് അബ്ദുൽ വഹാബ് അഷ്അറാനി റഹിമഹുല്ലാഹു തൊട്ട് തൊട്ടുദരിക്കപ്പെട്ട് പറയുന്നു, അന്നമൻ വാലബ അല ഖിറാഅത്തി ഹാദൈനിൽ ബൈത്തൈൻ. രണ്ട് ബൈത്ത് നമ്മൾ ശേഷം പറയാൻ പോകുന്നു. ഈ രണ്ട് ബൈത്തിൻ്റെ മേലെ ഒരാൾ പതിവാക്കിയാൽ, ഫി കുല്ലി യൗമി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ രണ്ട് ബൈത്തിൻ്റെ മേലെ ഒരാൾ പതിവാക്കിയാൽ, തവഫാഹു അല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്കിൻ, യാതൊരു സംശയവുമില്ല അവൻ മുസ്ലിമായി മരണപ്പെടും, മുഅ്മിനായി മരിക്കും എന്നാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാരാവട്ടെ, ആമീൻ. ഏതാണ് ആ പദ്യം? ഇലാഹീ ലസ്തു ലിൽ ഫിർദൗസി അഹല വലാ ഖവാലാ നാരിൽ ജഹീമി വഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. ഇലാഹീ ലസ്തു ലിൽ ഫിർദൗസി അഹല വലാ ഖവാലാ നാരിൽ ജഹീമി വഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. എന്നാൽ ഇതിൻ്റെ അർത്ഥം, ഞാൻ സ്വർഗത്തിന് തറപ്പെട്ടവനല്ല, സ്വർഗത്തിന് ഒരിക്കലും ഞാൻ അഹലല്ല, ഞാൻ അതിന് അനുയോജ്യനായ ആളല്ല, എൻ്റെ അടുത്ത് അതിനുള്ള ഒരു അമലുമില്ല. പല അഖ്വാലാനാലിൽ ജഹീമി, നരകശിക്ഷ സഹിക്കാൻ എനിക്ക് യാതൊരു നിലക്കുള്ള ശക്തിയും എനിക്കില്ല, സ്വർഗത്തിന് ചോദിക്കാനുള്ള അമലും എനിക്കില്ല, നരകത്തിൻ്റെ ശിക്ഷ സഹിക്കാതെ ശക്തിയും എനിക്കില്ല. അതുകൊണ്ട് പടച്ചവനെ, വഹബലി തൗബത്തുൻ വഗ്ഫിറു ദുനൂബി, എനിക്ക് നീ തൗബനെ ഔദാര്യമായി എനിക്ക് നീ നൽകണം, എൻ്റെ ദോഷങ്ങളെ നീ പുറത്തു തരണം. ഫൈനക ഗാഫിറു ദംബിൽ അദീമി, എല്ലാ വണ്ണമായ ദോഷത്തെ പൊറുക്കുന്നവൻ നീയാണ്. അതുകൊണ്ട് പടച്ചവൻ, എൻ്റെ ദോഷത്തെ പുറത്ത് എനിക്ക് നീ തൗബനെ സമ്മാനിക്കണം പടച്ചവനെ എന്നർത്ഥം കുറിക്കുന്ന ഈ മഹത്തായ പദ്യം എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് ഞാൻ പതിവാക്കണം, എല്ലാ ഓരോരുത്തരും പതിയാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാരാവട്ടെ. ചില മഹാന്മാർ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം അത് 5 പ്രാവശ്യം പാരായണം ചെയ്യണമെന്ന്. അപ്പോൾ ഏതായിരുന്നാലും ഒരു 5 പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പദ്യം ഞാൻ പതിവാക്കുക. വളരെ അർത്ഥവത്തായ ഈ പദ്യം, ഇലാഹീ ലസ്തു ലിൽ ഫിർദൗസി അഹല വലാ ഖവാലാ നാരിൽ ജഹീമി വഹബ് ലീ തൗബതൻ വഗ്ഫിറു ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. അതുകൊണ്ട് ഈ മഹത്തായ ഈ പദ്യം ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയും തെറ്റാതെ മറക്കാതെ ഞാൻ പ്രത്യേകമായി, കാരണം ഓരോരോ മുസൽമാനും ആഗ്രഹിക്കുന്നത് മുസ്ലിമായി ഈ ലോകത്തോട് വിട പറയണമെന്നാണ്. അതുകൊണ്ട് ഈ ബൈത്ത് പതിവാക്കിയാൽ, തവഫാഹു അല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്കിൻ, യാതൊരു സംശയവുമില്ല അല്ലാഹു ഈമാൻ അവനിക്ക് കൊടുത്ത് അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ പദ്യം ഞാൻ പതിവാക്കുക. അർഹമുർ റാഹിമീനായ രാജാതിരാജനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാരാവട്ടെ. ഈ പദ്യം എല്ലാ വെള്ളിയാഴ്ച പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ അപകടങ്ങളെത്തൊട്ടും അപകട മരണങ്ങളെത്തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.